കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അഡ്വൈസറി ബോർഡ് മെമ്പറായി. പക്ഷേ അപ്പയ്ക്കൊരു കേരള സാഹിത്യ അക്കാദമിയിൽ ഇങ്ങനെയുള്ളതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, വേറെ എന്തെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ തീരെ കുട്ടിയായിരിക്കുമ്പോൾ, എനിക്ക് 10-17 വയസ്സുണ്ടാവും പ്രായം കൊണ്ട്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ധർമാരം കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിൽ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചോദിച്ചു. അപ്പൊ എന്നിട്ട് പിന്നെ അവിടെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതുവരെ പോയിട്ടില്ല, കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കന്നഡ അറിയില്ല, പിന്നെ അന്ന് ഇവിടെ ഒരു മലയാളി. ഇപ്പൊ തന്നെ ഞാൻ വന്നിട്ട് വഴിതെറ്റിപ്പോയിവിടെ വന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്ത് എന്നെ ഓട്ടോറിക്ഷക്കാരനോട് കൊണ്ടിട്ടിട്ട് പോയി കിടന്നു. പക്ഷേ ഒരു നല്ല മനുഷ്യൻ, ഞാനിങ്ങനെ റോട്ടിൽ കിടന്ന് പരിധിയും പലരോടും ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ സാങ്കേതികത്വം അറിയാൻ പാടില്ല കേട്ടോ. അപ്പം എനിക്കിത് എടുക്കാം. അപ്പോഴത്തെ എൻ്റെ ഫോൺ ഇങ്ങോട്ട് കട്ടായി പോവുകയും ചെയ്തു. അപ്പം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ് ബൈക്കിൻ്റെ പിന്നെയും കയറിയിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹമാണ് എന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഓരോ നിയോഗങ്ങളാണ് ശരിക്കും. അപ്പം മോളിങ്ങനെ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, അപ്പം ഞാനൊരു എയർ ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ധർമാരം കോളേജിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അപ്പ അവരോട് പറയണം അവിടുത്തെ വേണ്ടപ്പെട്ട ഒരു എൻ്റെ ഡയറക്ടർ ആരോട് കണ്ടു പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ്, 10-38 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ 38-40 എനിക്ക് ആ ഡേറ്റ് പോലും ഓർമ്മയില്ല, ഇങ്ങനെ ഒരു സമ്മാനം മേടിച്ച ഒരാളാണ്, ഇതൊന്ന് ചുറ്റി കണ്ടോട്ടെ, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടല്ലോ എന്നൊക്കെ അവരോട്. അപ്പം അവിടെ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ലൈബ്രറി ഇന്ത്യയിലുള്ള തന്നെ എല്ലാ വിധത്തിലും ഭയങ്കരമായിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പം എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഒന്ന് കണ്ടു കളയാം. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ ഇന്നലെ. അപ്പം ഇവിടെ വന്നാൽ അത് കണ്ട് തിരിച്ചു പോവുക അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു രമാ പ്രസന്ന എന്ന് പറയുന്നൊരു അഭിഷാരടി, അവരെ ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞ, കുട്ടി നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുട്ടിയൊന്നുമല്ല, എനിക്ക് പ്രായമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത്, ഇവിടെ രാമന്തളി സാറ്, അതേപോലെ ഇവിടെ ഒരു ഈ റൈറ്റേഴ്സ് ഫോറം ഉണ്ട്, ജോസഫ് ഏട്ടാ, അവര് നമ്മുടെ ഈ എറണാകുളത്ത് ഒക്കെ ഉള്ള പോലെയുള്ള ഒത്തിരി അവിടെയൊക്കെ ഭയങ്കര സാഹിത്യമൊക്കെ ഭയങ്കര തട്ടിപ്പാണ്, പല കാര്യത്തിൽ ഭയങ്കര ജെന്യൂനിറ്റി ഉള്ള ആൾക്കാരാണ്. ജോസഫ് ഏട്ടൻ എന്തായാലും എനിക്ക് ഞാൻ എന്തോ അവൾക്ക് എന്തോ ഫങ്ഷൻ ഉള്ളതുകൊണ്ടിട്ട് അവൾക്ക് വരാൻ പറ്റത്തില്ല, ജോസഫേട്ടൻ എന്തായാലും ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴും എനിക്ക് ഈ പറയുന്ന ആളുകളെ ഒന്നും ഒരു പരിചയമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞ രാജൻ കൈലാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് ജോസഫേട്ടനെ വിളിപ്പിക്കും. അങ്ങനെ അദ്ദേഹമാണ് എന്നെ വിളിക്കുകയും ഈ ഇതിനകത്തേക്ക് വരാൻ തക്ക വിധത്തിലെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി തന്നത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ഞാനിനി എൻ്റെ എഴുത്തിൻ്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ വലിയ വിദ്യാഭ്യാസം ഒന്നൊരാളാണ്. ഞാൻ